നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ നടുവട്ടം കഴിഞ്ഞ് നമ്മുടെ ആ ക്യാമറ ഒക്കെ അല്ലേ ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അടിക്കുന്ന ആ ക്യാമറേൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ചങ്ങനാണം പോണ വഴിയിൽ ലെഫ്റ്റ് സൈഡിലൊരു റോയൽ മെക് കാർ ക്ലിനിക് എന്ന് പറഞ്ഞൊരു ഷോപ്പ് അവിടെ ഉദ്ഘാടനമാണ്. ആ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മുടെ പോപ്പീസിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തില്ലേ, അവരുടെ ഒക്കെ അനിയൻ അവരൊക്കെ തന്നെയാണ്, അവരുടെ പുതിയൊരു ഷോപ്പാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ഈ ഒരു ഷോപ്പിൽ വന്നപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും വണ്ടിയുണ്ട്, കാറ്. പ്രത്യേകിച്ച് ഒരു വീട്ടിലിപ്പോൾ ഒരു മിനിമം ഒരു കാറില്ലാത്തൊരു വീട് വളരെ അപൂർവമാണ്. അവരേറ്റവും കൂടുതൽ ഈ എക്സ്പെൻസ് വരുന്നത് ഒന്ന് പെട്രോൾ അടിക്കാനാണ്, രണ്ട് ഇതിൻ്റെ സർവീസ് കോസ്റ്റാണ്. കാരണം പൊതുവേ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, നമ്മൾ ഷോറൂമിൽ പോയി സർവീസ് ചെയ്താലാണ് ഓക്കെ ആവുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഷോറൂമിൽ പോയിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് ബില്ല് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് പുറത്തുനിന്ന് ചെയ്യിച്ചാലോ എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ ഇല്ല. കാരണം നമുക്കൊരു ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ ഷോറൂമിൽ പോകേണ്ടി വരും. പക്ഷേ അങ്ങനൊരു ഷോപ്പാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റോയൽ മെക്ക് കാർ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പെട്ടെന്ന് ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു കാർ വാഷിൻ്റെ സംഭവം എന്നാ വിചാരിക്കേണ്ട, കാർ ക്ലീൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേ. യഥാർത്ഥത്തിൽ കാർ വാഷ് ഒഴികെയുള്ള വാഷിംഗ് ഒഴികെയുള്ള ബാക്കി എല്ലാതും ഇവിടെ കിട്ടും. സർവീസ് ഉണ്ട്, പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, ചുരുക്കി പറഞ്ഞ എല്ലാവിധ ബ്രാൻഡഡ് കാറുകളുടെയും സർവീസിങ്ങും സ്പെയർ പാർട്സുകളും ഒക്കെ കിട്ടുന്ന ഒരു വർക്ക്ഷോപ്പാണ് നമ്മുടെ ഈ ഒരു റോയൽ മെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിലേറ്റവും ആകർഷിച്ചുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻഷുർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ നേരെ ഇവിടെ വന്നു കഴിഞ്ഞ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇവരെന്നെ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുതരും. നമ്മൾ ഈ ഷോറൂമിൽ കൊടുക്കുന്ന അത്രയും എമൗണ്ട് വരികയുമില്ല. അപ്പോൾ ഏതാ നല്ലത്, നമ്മുടെ ഇത്തരത്തിലുള്ള ഷോപ്പുകളല്ലേ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളല്ലേ. അപ്പോൾ ഒന്നാമത് എല്ലാവരും ആഗ്രഹമുണ്ട് ഇതിങ്ങനെ പുറത്ത് ചെയ്യണമെന്ന്. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഇത് പുറത്തുനിന്ന് ഇതുപോലെ ഒരു എന്താ പറയുക സർവീസ് ചെയ്യാമെന്ന്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സർവീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വർക്ക്ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ലാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഒരു ആശ്വാസമായിട്ട് ഇങ്ങനെ വണ്ടികളുള്ളവർക്ക് ഇങ്ങനെ ഇത്രയും കോസ്റ്റ് കൊടുത്തിട്ട് സർവീസ് സെൻ്ററിൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു അവിടുന്ന് ചെയ്യുന്നതിനേക്കാൾ കുറവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു റോയൽ മെക്ക് എന്ന് പറഞ്ഞ ഷോപ്പ്. അപ്പോൾ ഇനി നമുക്ക് കുറേ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഇതിനേക്കാളും ആധികാരികമായിട്ടുള്ളത് അവരുടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അറിയാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഉദ്ഘാടന സെക്ഷനൊക്കെ നോക്കാം. നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തവനൂർ MLA KT ജലീലാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് സാധാരണക്കാരനായി വില്ലനായി അടി കൊണ്ട് സിനിമയിലിങ്ങനെ നായകന്മാരെ അടി മാത്രം മേടിച്ച് വന്നിട്ടുള്ള, ഇപ്പോൾ അടി തിരിച്ചു കൊടുക്കുന്ന നമ്മുടെ ഫിലിം ആക്ടർ ബിനീഷ് ബാസ്റ്റിനാണ്. അദ്ദേഹമാണ് അതിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരുന്നത് ഇന്നത്തെ ഈ ഒരു ഇനാഗുറേഷന്. അതേപോലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് സാറുണ്ട്. പിന്നെ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡൻറ്റ് മജീദ്. അങ്ങനെ ആണ് ഈ ഒരു ഇനോഗ്രേഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ. അപ്പോൾ നമുക്ക് നേരെ ആ ഇനോഗ്രേഷൻ പരിപാടികളും പിന്നെ നമ്മുടെ ടീമേ എന്ന് പറഞ്ഞിറക്കുന്ന ബിനീഷ് ബാസ്റ്റുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ആ ഒരു ഡയലോഗാണ് ടീമേ എന്നിട്ട്. അപ്പോൾ ആളുടെ കുറച്ച് പാട്ടും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളും പിന്നെ നമ്മുടെ ഈ ഒരു ആഗ്രേഷൻ്റെ ഒരു മൊത്തത്തിലൊരു വിഷ്വൽസ് ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം.
വളങ്ങിക്കായലിൽ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കണമ്പ് വന്നോ, കണ്ട കടവിയിലെ കടവ് കണ്ടോ, കുട്ടന്റെ കടയിലെ കട്ടൻ കുടിച്ചോ, ടീമേ 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 ആ ടീമേ 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 ടീമേ, കുമ്പളങ്ങിക്കായലിൽ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കണമ്പ് വന്നോ, കണ്ട കടവിയിലെ കടവ് കണ്ടോ. അപ്പൊ എന്നാൽ നിങ്ങൾ ഈ ഒരു ഇനോഗ്രേഷന്റെ ചടങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഓണേഴ്സ് ഉണ്ട്. ഇവർ മൂന്നും അനിയനും ജ്യേഷ്ഠന്മാരാണ്, ആഷിഖ്, ഷാഹുൽ, അൻസാർ. ഇതിൽ ഷാഹുലും അൻസാറാണ് ഇവിടെ മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ആഷിഖ് പിന്നെ പോപ്പിൻസിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എന്നാലും ഇവർ മൂന്നാൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ കാറ് ഇല്ലാത്തത് വളരെ അപൂർവമാണ്. ഒരു വീട്ടിലും ഇരുമ്പുമ്പോൾ ഒരു കാറെങ്കിലും ഉണ്ടാവും. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഒരു ചെറിയൊരു സർവീസ് സെൻറ്ററിൽ ഒരുപാട് എമൗണ്ടാണ് വരുന്നത്. അതിനൊരു പ്രതിനിധിയായിട്ടാണോ താങ്കൾ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് വന്നത്? ആ എക്സൈറ്റാ തന്നെയാണ് സംഭവം. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റീസണബിൾ റേറ്റിൽ മാക്സിമം നല്ല സർവീസ് കൊടുക്കുക. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഷോറൂമിൽ പോയാൽ തന്നെ അവർ 100% സാറ്റിസ്ഫൈഡ് ആക്കുന്നില്ല കസ്റ്റമറെ. പക്ഷെ നമ്മൾ ആ ഒരു മാക്സിമം ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ ഷോറൂമിലും അതുപോലെ വലിയ വലിയ കമ്പനീസിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം മെഷീനറീസും അതുപോലെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു 30-20 ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണ് ഫോളോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മാക്സിമം നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുള്ള ഇതാണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ ആദ്യമൊക്കെ അവരവരെ കാറിന് ആൾക്കാർ അത്ര ഒരു എന്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മളെ വീട്ടിലുള്ള ഒരു മെമ്പറെ പോലെ തന്നെയാണ് നമ്മൾ നമ്മളെ കാറിന് കാണുന്നത്. അപ്പോൾ നമ്മളതിനുള്ള മാക്സിമം നല്ലൊരു അവർക്കൊരു സർവീസ് കൊടുക്കുക, അതാണ് എൻ്റെ ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ സർവീസും അലൈൻമെൻറ്റും ഒഴികെ ബാക്കി എല്ലാ സർവീസും നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് ബേസിക്കലി വേറെയും നമുക്ക് ബിസിനസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വേറെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ഈ ഫീൽഡിൽ. അപ്പം നമ്മൾ ഫീൽഡ് ഈ ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്പീരിയൻസ് വേറെ ലെവലിലും എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ലെവലിലും ഇതന്നെയായിരുന്നു നമ്മൾ പഠിച്ചത്. പിന്നെ ഇവിടെ സർവീസ് എന്തെങ്കിലും എന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ACയുടെ വർക്ക്, അതുപോലെ ടിങ്കറിങ് വർക്ക്, പാച്ച് വർക്ക്, പെയിൻറ്റിങ്, പെയിൻറ് ബൂത്ത് എല്ലാം ഉണ്ട്. നല്ല നല്ല ഫിനിഷിങ്ങിൽ പെയിൻറ് ബൂത്ത് ചെയ്യും, പോളിഷിങ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇൻഷുറൻസ് ക്ലെയിമിംഗ് ആണ്. കസ്റ്റമർ ഇപ്പോൾ അതിനെപ്പറ്റി വെറി ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. മാക്സിമം നമ്മൾ അതായത് ഫസ്റ്റ് ആ ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാഷ്ലെസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ അതെന്താണെന്ന് വെച്ചാൽ ഈ ക്യാഷ്ലെസ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അത് എല്ലാ ഇതുപോലുള്ള വർക്ക്ഷോപ്പിലും ആളുകൾ ചെയ്യുന്നില്ല, ഷോറൂമിലെല്ലാം ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമർ ഫസ്റ്റ് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ ക്ലെയിമിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി. അതേ സിസ്റ്റം തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ക്ലെയിമിംഗ് ചാർജ് മാത്രം ഉണ്ടാവും. ഒരു ബമ്പർ ടു ബമ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1000 rupees ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നോർമൽ ഇൻഷുറൻസ് ആണെന്നു ഫുൾ കവർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ 80-90% ഒക്കെ ഇൻഷുറൻസ് കവറാവും. അതിൻ്റെ ബാക്കി വരുന്ന എമൗണ്ട് ആണ് കസ്റ്റമർ പേ ചെയ്യേണ്ടി വരിക. ചെറിയൊരു എമൗണ്ട് ഉണ്ടാവുള്ളൂ. ഒരു 10,000 വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 2,000-3,000 വരും. ആ സ്പെയർ നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള ഫാസ്റ്റ് മൂവിങ് വണ്ടികളെല്ലാം സ്പെയർസും ഉണ്ട്. പിന്നെ മാക്സിമം ഒരു വണ്ടി വന്നാൽ മാക്സിമം 2 days എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് കൊണ്ടുപോകാം. മേജർ വർക്കല്ല, മൈനറായിട്ടുള്ളതൊക്കെ അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. സെയിം ഷോറൂം സർവീസ് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് ചീപ്പായിട്ട് സർവീസ് കൊടുക്കാൻ പറ്റും. വരുന്ന കസ്റ്റമേഴ്സ്
മാക്സിമം നിങ്ങൾ സപ്പോർട്ട് വേണം. ഇവിടെ ഇപ്പോൾ ഈ നമ്മളെ ഏരിയയിൽ ഞങ്ങൾ നല്ലൊരു ബസ് സർവീസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട്, നോർമൽ വെഹിക്കിളും ലക്ഷറി വെഹിക്കിളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ കസ്റ്റമർ പിക്കപ്പ് ഡ്രോപ്പ് ഉണ്ട്. പിന്നെ സ്പെയർ വെഹിക്കിൾ കൊടുക്കുന്നൊരു അത് ഞങ്ങൾ അതിനെപ്പറ്റി ഒരു ഒരു പ്ലാനിങ്ങിലുണ്ട്. അത് കമ്മിങ് ഡേയ്സിൽ അത് കൺഫേം ആകും. അപ്പോൾ ആ അതെ അതെ, ഒരു വണ്ടി വന്നാൽ അവർക്ക് നമ്മളൊരു സ്പെയർ വണ്ടി കൊടുക്കും. എന്നിട്ട് വർക്ക് കഴിയുമ്പോൾ നമ്മൾ സ്പെയർ വണ്ടി തിരിച്ചു കൊടുക്കും. അത്ര ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പോൾ കേട്ടല്ലോ, എന്തായാലും നിങ്ങൾ ഇവിടെ വരിക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് അതിന് വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ആകുമ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ വന്ന് നോക്കുക. കാരണം ഞാനിപ്പോൾ വണ്ടി എൻ്റെ വണ്ടി ഞാൻ ഇവിടെ ചെയ്ത് അപ്പോൾ എനിക്കതിൻ്റെ ഒരു ഡിഫറെൻ്റ് എനിക്ക് മനസ്സിലായി, ആ ഒരു റേറ്റിലുള്ള വ്യത്യാസം. പിന്നെ വർക്കും അതുപോലെ തന്നെ പെർഫെക്റ്റാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇൻഷുറൻസിൻ്റെ കാര്യം എല്ലാവരും സംബന്ധിച്ചിടത്തോളം അത് കൂടുതലായിട്ട് നമ്മൾ ഇൻഷുർ ചെയ്യണമെങ്കിൽ ഷോറൂമിൽ തന്നെ കയറ്റണം എന്നുള്ളൊരു തെറ്റായ ധാരണ പലരിലേക്കും ഉണ്ട്. പക്ഷേ അത് അവിടെ മാത്രമല്ല, അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ളത് അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് ആ ഒരു സ്ഥലത്തുള്ളത് ഈ ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. വണ്ടി മെക്കാനിക്കുണ്ട്. മെക്കാനിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി പറയാനുള്ളത്. ഇവിടെ മെക്കാനിക്കുകൾ ഇതുപോലെ വലിയ വലിയ ഷോറൂമുകളിൽ മെക്കാനിക്കായി വർക്ക് ചെയ്ത് 25-30 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇവിടെ മെക്കാനിക്കായിട്ടുള്ളത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിനെ സംബന്ധമാണ് അത്രയും പെർഫെക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലാണ് നമ്മുടെ വണ്ടി അത്രയും ഫിനിഷിങ് കിട്ടുള്ളൂ പെയിൻറ്റ് ചെയ്ത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിനും അതുപോലെ തന്നെ വലിയ വലിയ വണ്ടികൾ ബെൻസും അതുപോലെ തന്നെ റോസ് റോയ്സും അതുപോലെ തന്നെ BMW ഒക്കെ പെയിൻറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പെയിൻറ് ചെയ്ത് പരിചയമുള്ള പെയിൻറ്ററൊക്കെയാണ് ഇവിടെ ഇവരുടെ ഒരു ഈ ഒരു വർക്ക്ഷോപ്പിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങളുടെ വണ്ടി നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ഇവിടെ വന്ന് സർവീസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആ ഒരു ഡിഫറൻറ്റ് എന്താണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.